എന്തിനാ നീ ഇങ്ങനെ ഒക്കെ ചെയ്യുന്നേ എന്നിൽ നിന്നും അകന്നു നിൽക്കാൻ ഞാൻ അപ്പോ തൊട്ട് നിന്നോട് പറയുന്നതല്ലേ എന്നിട്ട് എന്തിനാ വീണ്ടും വീണ്ടും എന്നോട് ഇങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ കല്യാണം ഒരു കള്ളമാണ് ദേവി ഇത് നിന്റെ മുന്നിൽ എനിക്ക് നിന്നെ പറയാൻ ഒരു ആഗ്രഹവുമില്ല ഇതെങ്ങനെ സംഭവിച്ചു അടുക്കാൻ ശ്രമിക്കരുത് അതിന് ഞാനെപ്പോഴാണ് നിന്റെ അടുത്തേക്ക് വന്നത് ഭവ്യ എന്തിനു വേണ്ടി കള്ളം പറയണം ചിലപ്പോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു കാണും ഇതിന്റെ പണി തുടങ്ങുമ്പോ എന്റെ മിഷനും പൂർണ്ണമാകും സാവിത്രി ദേവിയെ പോലെ ഭർത്താവിന് വേണ്ടി എനിക്ക് യമരാജനോട് പോരാടേണ്ടി വന്നാലും അതിനും ഞാൻ തയ്യാറാണ് എന്നാലും നിങ്ങൾക്കൊന്നും വരാൻ ഞാൻ അനുവദിക്കില്ല ഓങ്കാരച്ചേട്ടാ ഈ അമ്മായി അത്ര വലിയ ആണെന്നല്ല യമരാജനെ പോലും ഓങ്കാരച്ചേട്ടന്റെ അടുത്തെത്താൻ ഞാൻ അനുവദിക്കില്ല സദസ്സിൽ നിന്ന് പോകുവാൻ തുടങ്ങുമ്പോൾ അവളെ തടയുന്നതാര് സദസ്സിൽ നിന്നും അവൾ പോകുവാൻ തുടങ്ങുമ്പോൾ അവളെ തടയുന്നതാര് അവൾ തിരികെ വരുമെന്നുറപ്പാണ് Because I have a phone. Wow.
ഞാൻ രുദ്രന്റെ കാര്യം പറഞ്ഞു. ജസ്റ്റ് ലുക്ക് അറ്റ് ഹിം. നേരത്തെ എങ്ങനെ നടന്നവനാ, ഇപ്പൊ കാമുകനായിട്ടുള്ള ഇരിപ്പ് കണ്ടില്ലേ. അമ്മയ്ക്ക് എന്നെ അറിയാലോ. ഈ മോതിരം എന്റെ കയ്യിലിരുന്നാലും എന്റെ പെരലിൽ കിടന്നാലും എനിക്ക് സങ്കടം മാത്രമേ ഉണ്ടാവൂ. ഇപ്പോഴും എനിക്കിത് കാണുമ്പോൾ ഒത്തിരി വിഷമമുണ്ട്. എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ടമ്മ, അല്ലെങ്കിൽ തന്നെ എന്റെ മനസ്സ് തുറക്കാൻ. എനിക്ക് ഈ ലോകത്ത് മറ്റാരുമില്ലല്ലോ. എന്റെ അമ്മയോട് മാത്രമേ എനിക്ക് എല്ലാം പറയാൻ കഴിയൂ. അമ്മ, ഈ രുദ്രനുണ്ടല്ലോ, അവൻ എന്റെ എന്റെ മനസ്സിൽ എന്തൊരു ചലനം സൃഷ്ടിക്കുന്നു. അവനെ കുറിച്ച് എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ടാവുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരാഗ്രഹം ഇല്ലമ്മേ. എനിക്ക് എന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചാൽ മാത്രം മതി അമ്മേ. തൽക്കാലം അതിൽ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആ സലീമിനെ പിടിക്കണം, അവനെ കോടതിയിൽ ഹാജരാക്കി ശിക്ഷിക്കണം. പക്ഷേ ഈ രുദ്രൻ എന്റെ സമീപത്ത് എത്തുമ്പോഴുണ്ടല്ലോ, എന്റെ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നത് പോലെ. ഞാൻ എന്താ അമ്മ ഇങ്ങനെ ആയത്? ഒരിക്കലും ഇങ്ങനെയൊന്നും ആവാൻ പാടില്ല. ഇതൊക്കെ തെറ്റല്ലേ അമ്മേ? ഇക്കാര്യത്തിൽ അമ്മേനെ സഹായിക്കണം. എന്തിനാ നീ ഇങ്ങനൊക്കെ ചെയ്തത്? എന്നിൽ നിന്നും എപ്പോഴും അകന്നു കഴിയാൻ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ രുദ്ര? നമ്മൾ തമ്മിലുള്ള കല്യാണം, ആ കല്യാണം ഒരു നാടകമാണ്. പിന്നെ എന്തിനാ നീ ഏത് സമയത്തും ഇങ്ങനെ എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നത്? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി നീ എന്നോട് അടുക്കാൻ നോക്കുന്നു. എന്തിന്? എന്താ നിനക്ക് വേണ്ടത്? ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ നിനക്ക് വേണമെങ്കിൽ നോർമൽ ആയിരിക്കാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും നോർമൽ അല്ല. അല്ലെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും എന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനവും, ഇതിനൊന്നും ഞാൻ ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. എന്റെ ഈ ജീവിതത്തിന് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ പിന്നെ ഒരു കാര്യം നല്ലവണ്ണം മനസ്സിലാക്കിക്കും. നീ എന്റെ മനസ്സിലോ തലയിലോ ഒന്നും കയറി കൂടിയിട്ടില്ല. ചിലപ്പോ നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് നീ ഇങ്ങനൊക്കെ ചിന്തിക്കുന്നത്. ആ പിന്നെ ഞാനൊരു ഫ്ലേർട്ടാണ്, അതെന്റെ നേച്ചറാണ്. പിന്നെ ഈ പാട്ടും കൂത്തുമൊക്കെ ഇതെല്ലാം ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാ, ആർക്കും സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. എൻ്റെ ഫാമിലി വളരെ വലുതാണ്, അതിൻ്റെയൊക്കെ അഹങ്കാരവും എനിക്കുണ്ട്. സാഡ് ബാക്ക് സ്റ്റോറിയും എനിക്കില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ ലൈഫ് പോയിന്റ്ലെസ് ആണെന്ന് നീ തെറ്റിദ്ധരിച്ചെങ്കിൽ അത് നിന്റെ തെറ്റാണ്. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് നിന്നെ റൂമിൽ കൊണ്ടാക്കാൻ വേണ്ടിയാണ്. ഈ പാതിരാത്രിക്ക് നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ശരിയല്ലാന്ന് തോന്നി. നീ എന്നെ
കുറിച്ച് ഇത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാ. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. സോ പ്ലീസ് രുദ്രൻ, ദേവി ഇവിടെ നിന്ന് പോയി തരണം. സലീമിന്റെ ആൾക്കാർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ദേവി ഇതൊന്ന് പോയി തരാനാണ് ഞാൻ നിന്നോട് പറഞ്ഞത്. നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവില്ല. ഒരു കാര്യം തന്നെ എന്നെ കൊണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് എന്തിനാ രുദ്ര? എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? എന്റെ കാര്യങ്ങൾ തന്നെ തന്നെ നോക്കാനുള്ള പ്രാപ്തിയൊക്കെ എനിക്കുണ്ട്. രുദ്ര, ദയവേ ഇത് കുറച്ചു നേരത്തേക്ക് എന്നെ ഒന്ന് തനിച്ചു വിടണം. ഇവിടെ നിന്നൊന്ന് പോയി താ രുദ്ര. ഓങ്കാര ചേട്ടൻ ഒരു മിനിറ്റ് നേരത്തേക്ക് പോലും തനിച്ചു വിടാൻ പറ്റില്ല. ആർക്കറിയാം ഇതിനിടയ്ക്ക് അമ്മായി വല്ല പണിയും പറ്റിച്ചാലോ. സുൽത്താൻ ഭായ്, പോലീസ് സ്റ്റേഷനിൽ കിട്ടിയ ആ സാധനങ്ങളിൽ അബുബായുടെ ലോക്കറ്റ് ഇല്ല. ഞങ്ങൾ കുറെ നോക്കി. അത് മാത്രമല്ല, ഞങ്ങൾ അവിടുത്തെ എല്ലാ സിസിടിവി ഫുട്ടേജും ചെക്ക് ചെയ്തിരുന്നു. പോലീസുകാര് ഭായിയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോ അബുബായുടെ കഴുത്തിൽ ആ ലോക്കറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് ആ ലോക്കറ്റ് ഉണ്ടായിരുന്നു. ആ ലോക്കറ്റ് ഇപ്പോൾ രുദ്രനൊബ്രയുടെ കയ്യിലാണെന്നാണ് സുൽത്താൻ ഭായിക്ക് തോന്നുന്നത്. നമുക്ക് ആ ലോക്കറ്റ് വേണം. ആ ലോക്കറ്റിനുള്ളിലുള്ള ആ ചിപ്പുണ്ടല്ലോ, അത് മറ്റാരുടെയെങ്കിലും കൈ കിട്ടിയാൽ നമ്മുടെ എല്ലാ ബിസിനസ്സും തകർന്നു പോകും. ഇനി ഈ കാര്യത്തിന് വേണ്ടി പോകുന്നത് നമ്മുടെ മിടുക്കനായ ഷാർപ്പ് ഷൂട്ടർ ആന്റണി ആയിരിക്കും. ഈ ലോക്കറ്റ് ആരുടെയാണ്? ഇതെങ്ങനെ എന്റെ പാൻസിനകത്തെത്തി? എടാ രുദ്ര, നീ പെട്ടെന്ന് വാ, എല്ലാ ഫണ്ടും നീ മിസ് ചെയ്യണോ? ആ ഒരു മിനിറ്റ്, ദാ വരുന്നു. എടാ പെട്ടെന്ന് വാ. വരുവാണ്. ആ ചിലപ്പോ എന്റെ തന്നെ ആയിരിക്കും. ഏയ് ഹാങ് ഓൺ ഹാങ് ഓൺ ഹാങ് ഓൺ, ഈ ജ്യൂസ് എങ്ങോട്ടാ കൊണ്ടുവന്നേ? ഇത് ഓംകാര സാറിന് വേണ്ടി. ഓ ദാറ്റ്സ് ഓക്കേ, അതിങ്ങ് തന്നെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. എന്റെ റൂമിലോട്ട് ചെല്ലാം, അവിടെ ലോണ്ട്രിക്കുള്ള തുണികൾ വെച്ചിട്ടുണ്ട്, അതെടുത്തോണ്ട് പോയി ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്ക്. ഓക്കേ. ഓംകാര ഈ ജ്യൂസ് കുടിക്കേണ്ട താമസം മാത്രം. രമാമായി, ആ വയസ്സുള്ള കായ ജ്യൂസി കലർത്തി ഓങ്കരച്ചേട്ടന് കൊടുക്കാൻ പോയിരിക്കുക, ഇതൊരിക്കലും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല.
രമമായി ഞാൻ അറിയാതെ കാലൊന്ന് തെന്നിയതാ. ഇവിടെ എണ്ണ വീണ് കിടപ്പുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും ഇവിടെ അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. അല്ല, നിനക്ക് ഒടിവും ചതവും ഒന്നും പറ്റിയില്ലല്ലോ. എന്തായാലും ഓംകാര സമയത്തെത്തി ഈ ജ്യൂസിൽ കടന്നു പിടിച്ചത് നന്നായി. മോനെ, നിനക്ക് വേണ്ടി അമ്മായി പ്രത്യേകം ഉണ്ടാക്കിയതായത്. താങ്ക് യു രമമായി. You are good. നമ്മുടെ ജോലി കഴിഞ്ഞു മധു. ഓംകാര ചേട്ടൻ ഈ ജ്യൂസ് കുടിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ചങ്കരം പിന്നെയും തെങ്ങിക്കേറി. ഓംകാര ചേട്ടൻ കഥക അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. ഓംകാര ചേട്ടാ, ഇനി ആ ജ്യൂസ് ഓംകാര ചേട്ടൻ കുടിച്ചു കാണുമോ? എന്റെ ദൈവമേ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ഓംകാര ചേട്ടൻ അതിപ്പോ കുടിക്കാൻ പാടില്ല. എന്താ ചെയ്യാ? ചേട്ടൻ ഈ ജ്യൂസ് കുടിക്കണ്ട, ഞാൻ വേറെ ഉണ്ടാക്കി തരാം. വേണ്ട, അങ്ങനെയാണെങ്കിൽ ഈ ജ്യൂസ് തന്നെ ഞാൻ കുടിക്കും. അയ്യോ വേണ്ട, ഓംകാര ചേട്ടൻ കുടിക്കരുത്. Now just get. ഓംകാര ചേട്ടാ, ഓംകാര ചേട്ടാ. നീ അതുവഴി എന്തെടുക്കുക? ഞാൻ അകത്തേക്ക് കയറാൻ നോക്കുമായിരുന്നു. വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കില്ലേ? ഞാൻ എത്ര തവണ തട്ടി, അത് തുറക്കാഞ്ഞിട്ടല്ലേ. നിനക്ക് വെയിറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അത്രയും തവണ കാത്തുനിന്ന് ചേട്ടൻ എന്തെങ്കിലും പറ്റിയാലോ? ഓംകാര ചേട്ടൻ ദേവി ഇതാ ജ്യൂസ് കുടിക്കില്ലേ. വില് ഷട്ട് അപ്പ്. എപ്പ നോക്കിയാലും അമ്മയുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞെടുക്കുക. നിനക്ക് ഈ മണ്ടത്തരൊന്നും നിർത്തിക്കൂടെ? മണ്ടത്തരൊന്നും അല്ല ഓംകാര ചേട്ടാ, ഞാൻ പറയാം. അതിനകത്ത് രമമായി എന്തോ കലർത്തുന്നത് ഞാൻ കണ്ടതാ. ജ്യൂസ് ആണ് ഗൗരി, അത് പഞ്ചസാരയായിരിക്കും. അതെന്തോ വിഷവസ്തുവായിരുന്നു. നോൺസെൻസ്. അപ്പൊ അമ്മായി എന്നെ കൊല്ലാൻ നോക്കുകയാണെന്നാണ് നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? അതും വിഷം തന്ന. തൽക്കാലം ഈ ജ്യൂസ് ഓംകാര ചേട്ടൻ കുടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. രമമായി ഇതിനകത്ത് എന്തോ കലർത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ജ്യൂസ് തന്നെ കുടിക്കും. വേണ്ട ഓംകാര ചേട്ടൻ, വേണ്ട. ഇപ്പൊ നിന്റെ സംശയമെല്ലാം മാറിയല്ലോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഐ'm fit and fine. Now just get. ഓംകാര ചേട്ടാ, ഓംകാര ചേട്ടാ, ഓംകാര